CPM വിഭാഗീയതയുടെ ക്രൂരതയ്ക്കിരയായ യുവാവ് മരണപ്പെട്ടു. തൃശൂർ എങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ CPM ലോക്കൽ സെക്രട്ടറിയുടെ മർദ്ദനമേറ്റ അമൽകൃഷ്ണയാണ് മരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മഹിളാ അസോസിയേഷൻ നേതാവുമായ KB സുധയുടെ മകനാണ് അമൽകൃഷ്ണൻ. പ്രതികൾക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ബന്ധുക്കളും പാർട്ടിയിലെ ഒരു വിഭാഗവും രംഗത്തെത്തി. ഇക്കഴിഞ്ഞ February 1 ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും CPM നേതാവുമായ KB സുധയുടെ മകൻ അമൽകൃഷ്ണനെ ഏതാനും CPM പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ചത്. തുടർന്ന് ഗുരുതരമായ പരിക്കേറ്റ അമൽകൃഷ്ണൻ 45 ദിവസമായി വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത വീട്ടിലെത്തിയ യുവാവ് ഇന്നലെ രാത്രി മരണപ്പെടുകയായിരുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗം ജ്യോതിലാൽ, DYFI നേതാവ് സുൽത്താൻ, ഷെബിൻ എന്നിവർ ചേർന്നാണ് യുവാവിനെതിരെ മർദ്ദനം അഴിച്ചുവിട്ടത്. നാട്ടിക CPM ഏരിയ കമ്മിറ്റിയിലെ ഉന്നത നേതൃത്വം നടത്തുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും എതിർത്തതിന്റെ പേരിലാണ് ആക്രമണമെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം നൽകിയിട്ടും നിസാര വകുപ്പുകളാണ് കൊലപാതക കേസുകളിൽ പോലും പ്രതിയായിട്ടുള്ള ആക്രമണം നടത്തിയവർക്കെതിരെ ചുമത്തിയത്. അമൽകൃഷ്ണന്റെ മരണത്തിന് ശേഷം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മനഃപൂർവ്വമില്ലാത്ത നരഹത്യാ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം വൈകിക്കാനും ഇടപെടലുണ്ടായതായി ബന്ധുക്കൾ ആരോപിച്ചു. അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെയും ബന്ധുക്കളുടെയും ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളടക്കം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും ബന്ധുക്കളുടെയും തീരുമാനം. ജനം, കൊച്ചി.